ഹലോ ഫ്രണ്ട്സ്, ഫൺ ടൈം ലേണിങ്ങിൻ്റെ ഈ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആറാം ക്ലാസ്സിൻ്റെ ഗണിതം യൂണിറ്റ് 6 സംഖ്യകൾ രണ്ടാമത്തെ ഭാഗമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഇതിൻ്റെ പേര് അഭാജ്യ ഘടകങ്ങൾ എന്നാണ്. 16 ഘടകങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 16 ഒരേയൊരു അഭാജ്യ ഘടകം നമുക്കറിയാം, അത് 2. അപ്പോൾ 16 നമുക്ക് 2 × 2 × 2 × 2 എന്ന് എഴുതാം. അപ്പോൾ ഇതിൻ്റെ 1 ഒഴിച്ചുള്ള ഘടകങ്ങളെല്ലാം നമുക്ക് 2, 4, 8, 16 എന്നിവയാണെന്ന് കാണാം. ഒന്നും കൂടി എടുത്താൽ എല്ലാ സംഖ്യകളും എല്ലാ ഘടകങ്ങളുമായി, അതായത് 1, 2, 4, 8, 16 എന്നിവയാണ് 16 ഘടകങ്ങൾ. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് കുറച്ചുകൂടി വലിയ സംഖ്യകളുടെ കണ്ടെത്താൻ ശ്രമിക്കാം. അതുപോലെ 48 ഒരു ഉദാഹരണമാണ്. ഇതിൻ്റെ ഘടകങ്ങൾ കണ്ടെത്താനായിട്ട് നമുക്ക് കുറേ 2 മാത്രം എടുത്ത് ഗുണിക്കാം, അല്ലെങ്കിൽ 2 × 3 എടുത്ത് ഗുണിക്കാം. 2 മാത്രം എടുത്താൽ കിട്ടുന്നത് 16 ഘടകങ്ങൾ തന്നെയാണ്. കാരണം 4 2 ഇവിടെ ഗുണിക്കുന്നത്, 2, 4, 8, 16 എന്നിവ ഘടകങ്ങളാണ്. ഇനി 2 × 3 മിക്സ് ചെയ്യുകയാണ് നമ്മൾ. അതിൻ്റെ കൂടെ ഓരോ ഘടകങ്ങളുടെയും കൂടെ 3 ഗുണിക്കുന്നു. 2 × 3, അതുപോലെ 2 × 2 × 3 12, 2 × 2 × 2 × 3 24. ഇവിടെ മുകളിൽ കിട്ടിയ സംഖ്യകളുടെ കൂടെ ഓരോ 3 കൂടി ഗുണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ബാക്കി 48 കിട്ടും. അപ്പോൾ നമുക്ക് 16 ഘടകങ്ങൾ കണ്ടെത്തിയതുപോലെ 48 ഘടകങ്ങൾ കണ്ടെത്താനായിട്ട് 16 ഘടകങ്ങളുടെ കൂടെ ഓരോന്നിൻ്റെയും കൂടെ നമുക്കൊരു 3 കൊണ്ട് ഗുണിച്ചാൽ മതി. 2, 4, 8, 16, 6, 12, 24, 48 എന്നിവ സംഖ്യ ഒന്നുകൂടി ചേർക്കണം. കൂടാതെ ഞാനും ഉണ്ടെന്ന് ഒന്ന് പറയുന്നു. നമുക്കിതുപോലെ കുറച്ചുകൂടി തരംതിരിക്കൽ നടത്തി നോക്കാം. അതായത് ഈ ഘടകങ്ങളെല്ലാം ഇങ്ങനെ തരംതിരിക്കാം. 3 ഇല്ലാത്തവ എന്ന് പറഞ്ഞാൽ 1, 2, 4, 8, 16 എന്നിവയാണ്. 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 6 കിട്ടും, 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 12 കിട്ടുന്നു, 8 കൊണ്ട് ഗുണിക്കുമ്പോൾ 24, 16 48. ഇനി 48 × 3 144 എടുത്തോളൂ. ഇവിടെ 144 നമ്മൾ 4 2 × 2 × 3 ഗുണിച്ചെഴുതിയിട്ടുണ്ട്. 144 ഒരു ഘടകം ഇങ്ങനെ കണ്ടെത്താം. ഒരു കൂട്ടം കുറച്ച് 2 × 3 തമ്മിൽ ഗുണിക്കുക. ഗുണിക്കുന്ന 2 എണ്ണം 4 അതിൽ കുറവായിരിക്കണം. കാരണം എന്താ, 4 2 ഇവിടെ മുകളിൽ കാണിച്ചിട്ടുള്ള അഭാജ്യ ഘടകങ്ങളായിട്ട് 1 2 പോലും എടുക്കാതിരിക്കുക. ഗുണിക്കുന്ന 3 എണ്ണം 2 അതിൽ കുറവാകാം, 1 3 പോലും എടുക്കാതിരിക്കുക. ഇത്തരത്തിൽ ഘടകങ്ങളോടൊപ്പം ഒന്ന് കൂടിയാൽ 145 എല്ലാ ഘടകങ്ങളുമായി ഇവിടെ ആകെ 4 2 × 2 3 ഉള്ളത്. അത് ഉപയോഗിച്ചുകൊണ്ട് ഞാനൊരു പട്ടിക രീതിയിൽ എങ്ങനെയാണ് അതിനെ ക്രമീകരിച്ചിരിക്കുന്നത് നോക്കുക. 4 2 × 2 3 ഇതിനെ ഇങ്ങനെയാണ് എഴുതി തുടങ്ങുന്നത്. 2 ഇല്ല 1 2 2 2 3 2 4 2 4 2 2 ഇല്ലാന്ന് എഴുതുന്നത് 2 ഇല്ലാതെയും ഘടകങ്ങൾ വരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ 3 ഇക്കാര്യം ഇതേപോലെ തന്നെ എഴുതാം. 3 ഇല്ല 1 3 2 3 എഴുതിയിരിക്കുന്ന രീതി ശ്രദ്ധിക്കുക. ഒരിക്കൽ കൂടി 4 2 അതുകൊണ്ട് ഞാൻ 2 ഇല്ല എന്നെഴുതി തുടങ്ങുന്നു. അങ്ങനെ 4 2 വരെ. 3 2 3 ഉള്ളത് എന്നുള്ളത് കൊണ്ട് 3 ഇല്ല എന്നുള്ള രീതിയിൽ തുടങ്ങുന്നു. അങ്ങനെ 2 3 വരെ എഴുതുന്നു. അപ്പോൾ ഇവിടെ 2 ഇല്ല 3 ഇല്ല എന്ന് വെച്ചാൽ അവിടെ നമ്മൾ 1 തന്നെയാണ് വരുന്നത്. ഇനി അടുത്ത കള്ളി നോക്കുക. 1 2 എന്നാണ് അവിടെ പറയുന്നത്. നമ്മളതിനെ 1 2 എന്ന് വെച്ചാൽ 2 തന്നെയാണ്. 2 2 ചേർന്നാൽ 4, 3 2 ചേർന്നാൽ 6. അവിടെ തെറ്റിപ്പോയിട്ടുണ്ടോ സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല. ഇവിടെ ഗുണനമാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. 2 × 2 × 2 ഗുണിക്കുമ്പോൾ നമുക്ക് 8 കിട്ടുക. 4 2 ചേർന്നാൽ 16. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ ഈ എഴുതാൻ പോകുന്ന സംഖ്യയുടെ അഡ്രസ്സ് നോക്കുക. അതായത് മുകളിൽ 2 ഇല്ല എന്ന് എഴുതിയിട്ടുണ്ട്, താഴെ 1 3 എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് ആ സംഖ്യ 2 ഇല്ല 1 3, മുകളിലുള്ള സംഖ്യ 3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 3 കിട്ടും. മുകളിലുള്ള സംഖ്യ 3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്കിവിടെ 2 × 3 6 കിട്ടുക. 4 × 3 12 കിട്ടുക. 8 × 3 24 കിട്ടുക. 16 × 3 48 കിട്ടുക. ആ രീതിയിൽ നമുക്കതിനെ തുടരാൻ കഴിയും. അങ്ങനെ 9 2 × 9 4 × 9 8 × 9 16 × 9 ആ രീതിയിൽ ഇതിനെ നമ്മൾ ഗുണിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ സംഖ്യകളെയും തൊട്ടുമുകളിലുള്ള സംഖ്യയെ നമുക്ക് 1 3 കൊണ്ട് ഗുണിച്ചാൽ ആണ് നമുക്ക് താഴെയുള്ള സംഖ്യകൾ കിട്ടുക എന്നുള്ളതാണ്. നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ പരിശോധിച്ചുകൊണ്ട് വ്യക്തമാക്കാൻ ശ്രമിക്കാം. ഇതുപോലെ 200 ഘടകങ്ങൾ നമുക്ക് കണ്ടെത്താം. 200 നമ്മളിതുപോലെ ഘടകക്രിയ ചെയ്യുമ്പോൾ 200 = 2 × 2 × 2 × 2 5 × 5 എന്ന് നമുക്ക് കിട്ടുന്നു. ആ സംഖ്യകൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. 3 2 നമുക്ക് 2 5 ഇവിടെ വരുന്നത്. അപ്പോൾ 2 ഇല്ല 1 2 2 2 3 2 5 ഇല്ല 1 5 2 5 എന്നിങ്ങനെ എഴുതുന്നു. അതിനുശേഷം നമുക്ക് ആദ്യം നമുക്ക് 1 തുടങ്ങാം.
നമുക്ക് ഒരു രണ്ട് എന്ന് വെച്ചാൽ രണ്ടാണ്, നാല് രണ്ട് രണ്ട് എന്ന് വെച്ചാൽ നാലാണ്, മൂന്ന് രണ്ട് വെച്ചാൽ എട്ടാണ്. ഇനി മുകളിലുള്ള സംഖ്യയെ അഞ്ച് കൊണ്ട് ഗുണിക്കുക. അഞ്ച് കൊണ്ട് ഗുണിക്കുന്നു, രണ്ട് ഇൻറ്റു അഞ്ച്, നാല് ഇൻറ്റു അഞ്ച്, എട്ട്, എട്ട് ഇൻറ്റു അഞ്ച്. ഇവിടെ കിട്ടുന്ന ഉത്തരങ്ങളെ ഓരോന്നിനെയും നമുക്ക് വീണ്ടും ഒരു അഞ്ച് കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് താഴെയുള്ള സംഖ്യകൾ കിട്ടും. ഇരുപത്തി അഞ്ച്, അടുത്ത പത്തിന് അഞ്ച് കൊണ്ട് നമ്മൾ ഗുണിക്കുകയാണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ രണ്ട് ഇൻറ്റു ഇരുപത്തി അഞ്ച്, രണ്ട് അഞ്ചുകളെ മുകളിലുള്ള ഒരു രണ്ട് കൊണ്ട് നമ്മൾ ഗുണിക്കുന്നു. ആ രീതിയിൽ നമ്മൾ തുടരുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാ ഘടകങ്ങളും കണ്ടെത്താൻ നമുക്ക് സാധിക്കും. ചുവടെയുള്ള സംഖ്യകളുടെ ഘടകങ്ങളെല്ലാം കണ്ടെത്തുക. നമുക്കൊരു ഉദാഹരണം ഇവിടെ പരിശോധിക്കുക. 242 ആണ് എടുക്കുന്നത്. ഘടകക്രിയ ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. 242 നമുക്ക് രണ്ട് കൊണ്ട് ഹരിച്ചാൽ 121 കിട്ടും. 121 നമുക്ക് രണ്ട് കൊണ്ട് ഇവിടെ ഹരിക്കാൻ സാധിക്കുമോ? ഇല്ല. 122 രണ്ട് കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. അതൊരു ഒറ്റ സംഖ്യയാണ്, അതുകൊണ്ട് ഇവിടെ 11 മാത്രമേ 121 ഹരിക്കാൻ കഴിയുന്ന ഒരു സംഖ്യയുള്ളൂ. നമുക്ക് 11 എന്ന് കിട്ടുന്നു. അപ്പോൾ 242 സമയം 2 × 11 × 11 11 ഇല്ല, ഒരു 11, 2 11, 2 ഇല്ല, ഒരു 2 1. നമുക്ക് അവസാനത്തെ സംഖ്യ, അവസാനം വരാൻ പോകുന്നത് 242 തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ അവിടെ എഴുതിയെന്നേ ഉള്ളൂ. നമുക്ക് ഒരു 2, ഒരു 11 എന്ന് വെച്ചാൽ 11, 2 11 ചേർന്ന് 121. മുകളിലുള്ള ഓരോന്നിനെയും രണ്ട് കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ സംഖ്യകളെല്ലാമാണ്, 22 11 1 2, അതുപോലെ 121 242 എന്നിവയൊക്കെയാണ് ഈ 242 ഘടകങ്ങളെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ 1000 നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇതേ രീതിയിൽ തന്നെ 3 2 3 5 ഗുണിച്ച് കിട്ടുന്നതാണ്. 3 2 3 5 ആ രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ പരിശോധിച്ച് നോക്കാം. 2 ഇല്ല, ഒരു 2, 2 2 3 2, 5 ഇല്ല, ഒരു 5, 2 2 5 3 5, 1 2 4 8. ഈ രീതിയിൽ നമുക്ക് തുടർന്ന് പട്ടിക പൂർത്തിയാക്കാവുന്നതാണ്. ഇതുപോലെ നേരത്തെ തന്നിട്ടുള്ള ചോദ്യങ്ങളിൽ നിങ്ങൾ പൂർത്തി അടുത്ത ക്ലാസ്സിലേക്ക് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രമാത്രമാണുള്ളത്. സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എന്നെ വിളിക്കുക. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.